പിണറായി സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം അട്ടിമറിച്ചു എന്നാരോപിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോടഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടഞ്ചേരി വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പ്രതിഷേധ മാർച്ചും ധർണയും ജില്ലാ പഞ്ചായത്ത് അംഗം അംബിക മംഗലത്ത് ഉദ്ഘാടനം ചെയ്തു. പിണറായി സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം അട്ടിമറിച്ചു എന്നാരോപിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോടഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടഞ്ചേരി വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ക്ഷേമ പെൻഷൻ വിതരണത്തിലെ മാനദണ്ഡങ്ങൾ പിൻവലിച്ച് എല്ലാവർക്കും പെൻഷൻ നൽകുവാനുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധ മാർച്ചും ധർണയും. 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഒരു മാനദണ്ഡവുമില്ലാതെ 2500 രൂപ പ്രതിമാസം ക്ഷേമ പെൻഷൻ നൽകുമെന്ന് പ്രഖ്യാപിച്ച് അധികാരത്തിലേറിയ പിണറായി സർക്കാർ മനുഷ്യത്വരഹിതമായ മാനദണ്ഡങ്ങൾ കൊണ്ടുവന്ന് ക്ഷേമ പെൻഷൻ അട്ടിമറിച്ചതിൻ്റെ ജാളിയത തീർക്കാൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ വീഴ്ച ആരോപിക്കുകയാണെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. സർവ്വമേഖലയിലും ജനങ്ങളെ കൊള്ളയടിച്ച് ജനജീവിതം ദുസ്സഹമാക്കിയ പിണറായി സർക്കാർ CPIM അനുകൂല സംഘടനാ ഉദ്യോഗസ്ഥരെ കൊണ്ട് അഗതികളുടെയും ആശ്രയമില്ലാത്തവരുടെയും ക്ഷേമ പെൻഷൻ അട്ടിമറിച്ചിരിക്കുകയാണെന്നും സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷ നേടാൻ സാധാരണക്കാരെ ബലിയാടാക്കിയ നടപടി അവസാനിപ്പിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. പ്രതിഷേധ മാർച്ചും ധർണയും ജില്ലാ പഞ്ചായത്ത് അംഗം അംബിക മംഗലത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സണ്ണി കാപ്പാട്ടുമല അധ്യക്ഷത വഹിച്ചു. UDF ചെയർമാൻ KM പൗലോസ്, കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സമിതി അധ്യക്ഷ ജോബി ജോസഫ്, അന്നക്കുട്ടി ദേവസ്യ, വിൻസെന്റ് വടക്കേമുറിയിൽ, കുമാരൻ കരിമ്പിൽ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോടഞ്ചേരി.